ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു കേക്ക് റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ചെസ്ലച്ചസ് കേക്ക് അഥവാ മിൽക്ക് കേക്ക്, എല്ലാവരുടെയും ഫേവറേറ്റ് അല്ലേ കേക്ക്. അപ്പോൾ കേക്ക് ലവേഴ്സിനൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു കേക്കാണ് മിൽക്ക് കേക്ക്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് മിൽക്ക് കേക്ക്. മിൽക്ക് കേക്ക് ഞാൻ ഓവനിലൊന്നുമല്ല ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്, നമ്മുടെ സാധാ നോൺ സ്റ്റിക്ക് പാനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈസി ആയിട്ട് വീട്ടിൽ എങ്ങനെ നമുക്ക് മിൽക്ക് കേക്ക് ഉണ്ടാക്കാമെന്ന് നോക്കാം. മിൽക്ക് കേക്കിൻ്റെ ബേസ് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം ഒന്ന് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കണം. അതിനായിട്ട് ഒരു അരിപ്പയിലോട്ട് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ, കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ടിട്ട് മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കുക. മെഷർമെൻറ്റ്സ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം, എന്നാലേ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമല്ലോ. കേക്ക് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മൂന്ന് പ്രാവശ്യമൊക്കെ അരിച്ചെടുക്കുന്നത്, അല്ലേ കേക്ക് ഹാർഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചിട്ട് ഒരു സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. മൂന്ന് മുട്ടയുടെ വെള്ള നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. മൂന്ന് മുട്ട വെച്ചിട്ടുള്ള കേക്ക് ബേസാണ് ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത്. എഗ് യോക്കും എഗ് വൈറ്റും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. എഗ് വൈറ്റ് നന്നായി പതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ വാനില എസെൻസും കാൽ ടീസ്പൂൺ മിൽക്ക് എസെൻസും കാൽ ടീസ്പൂൺ ബട്ടർ എസെൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ മൂന്ന് മുട്ടയുടെ കേക്ക് ബേസ് തയ്യാറാക്കാനായിട്ട് മുക്കാൽ കപ്പ് പൗഡർ ഷുഗറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഓൾറെഡി അവസാനം മിൽക്ക് മേഡൊക്കെ ആഡ് ചെയ്ത് കൊടുക്കും, അപ്പോൾ ഓവർ മധുരാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് മുക്കാൽ കപ്പ് പൗഡർ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി അതിലേക്ക് എഗ്ഗ് യോക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബാറ്റർ നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അവസാനമായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മിക്സ് ചെയ്തെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു നാല് ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള പാൽ കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ബാറ്റർ ഓവറായിട്ട് കട്ടി ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ ബാറ്റർ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കുന്ന ആ ഒരു ടൈമിനെ ഞാനൊരു നോൺ സ്റ്റിക്ക് പാന് ഗ്രീസ് ചെയ്തിട്ട് ബട്ടറൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാ സൈഡിലും. ഇതൊരു 9 ഇഞ്ചിൻ്റെ നോൺ സ്റ്റിക്ക് പാനാണ്. ഞാനൊരു വലിയ കേക്കാണ് തയ്യാറാക്കിയെടുക്കുന്നത്, അധികം ഹൈറ്റ് വേണ്ട നമ്മുടെ മിൽക്ക് കേക്കിന്. അതുകൊണ്ട് പാനിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബാറ്റർ മുഴുവനായിട്ട് ഞാൻ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, എയർ ബബിൾസൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ക്ലോസ് ചെയ്തിട്ട് നമുക്കൊരു 30 മിനിറ്റ്സ് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. അധികം ഹൈറ്റ് ഇല്ലാത്ത കേക്കായതുകൊണ്ട് തന്നെ നമുക്കിത് ഈ കേക്ക് പെട്ടെന്ന് കുക്കായി കിട്ടും. ഇപ്പോൾ കേക്ക് ഇവിടെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഒരു കത്തി വെച്ചിട്ട് നമുക്ക് കേക്ക് വെന്തോ നോക്കാം. കത്തിയിൽ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, നല്ല പെർഫെക്റ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് തണിയാൻ വേണ്ടി മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് കേക്ക് വെറ്റ് ചെയ്തെടുക്കാനുള്ള പാല് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു ബൗളിലോട്ട് 1.5 കപ്പ് പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാലിലോട്ട് 1 കപ്പ് മിൽക്ക് മെയ്ഡ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം, ഒന്ന് പതിഞ്ഞു വരുന്നത് വരെ. ബീറ്റർ ഇല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ നമ്മുടെ കേക്ക് വെറ്റ് ചെയ്തെടുക്കാനുള്ള പാൽ കൂടി തയ്യാറായിട്ടുണ്ട്.
അപ്പോൾ കേക്ക് നല്ല തണിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. കേക്കിൽ മിൽക്ക് ഒഴിക്കുന്ന ടൈമിൽ പുറത്തേക്കൊന്നും ആവാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ ഒരു ട്രേയിലാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഒരു ഫോർക്ക് വെച്ചിട്ട് എല്ലാ സൈഡിലും ഒന്ന് കുത്തിക്കൊടുക്കാം. പാല് നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് കേക്കിലോട്ട് പാല് എല്ലാ സൈഡിലും ഒരുപോലെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ എല്ലാ സൈഡും നന്നായിട്ട് വെയിറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കൊരു 10 മിനിറ്റ് കേക്കിലേക്ക് ഒന്ന് പാല് ഇറങ്ങുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ആ ഒരു ടൈമിൽ നമുക്കൊരു 1/4 കപ്പ് ഫിയോന വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ഫ്ലഫി ആയി കിട്ടുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. ഏത് ക്രീമാണോ നിങ്ങൾ ഐസിങ്ങിന് യൂസ് ചെയ്യുന്നത് ആ ക്രീം നിങ്ങൾക്ക് എടുക്കാം. ഞാനിവിടെ ഫിയോന വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു ഐസിങ് പൈപ്പിലാക്കിയിട്ടുണ്ട്. ഞാൻ ഈ ഒരു നോസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ശരിക്കും നോസിലിൻ്റെ ആവശ്യമില്ല. പൈപ്പിംഗ് ബാഗിൽ ക്രീം ആക്കിയിട്ട് അറ്റം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്തിട്ട് മുകളിലോട്ട് വലിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ നോസിലുണ്ടായതുകൊണ്ട് ഇട്ട് കൊടുത്തതാണ്. ഈസി ആയിട്ട് നമുക്ക് ഈ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഒക്കെ കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഞാൻ മുഴുവനായിട്ടും ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. മറ്റുള്ള കേക്ക് പോലെ ഐസിങ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ഈ കേക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഡിസൈനൊക്കെ മുഴുവനായി ചെയ്ത് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. എന്നിട്ട് മാത്രം കട്ട് ചെയ്യുക. ഒരു 5 hours വെച്ച് ഓവർനൈറ്റ് വെച്ചാൽ അത്രയും നല്ലത്. ഇനി നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഞാൻ കട്ട് ചെയ്യാൻ പോകുന്ന ആ ഒരു ടൈമിൽ ക്രഷ് ചെയ്തിട്ടുണ്ടായിരുന്ന പിസ്ത ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേ മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആർക്കും ഫ്ലോപ്പ് ആവില്ല. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. കേക്ക് ലവേഴ്സിൻ്റെ ഒക്കെ ഫേവറേറ്റ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് ഒക്കെ എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ എൻ്റെ വീഡിയോസ് ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ. താങ്ക് യു.